നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മഹാഭാരതത്തിലെ കർണന്റെ വിജയധനുസിനെ പറ്റിയാണ്. അർജുനന്റെ ഗാന്ധീവത്തെക്കാളും ശക്തിയേറിയത്. എനിക്ക് തോന്നുന്നു കൽക്കി 2898 AD എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഒരുപാട് പേര് വിജയധനുസിനെ പറ്റി കേൾക്കുന്നത്. ശരിക്കും എന്താണ് വിജയധനുസ്? മഹാഭാരതത്തിൽ രണ്ട് വിജയധനുസിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് രുക്മിയുടെ കയ്യിലാണ്, മറ്റൊന്ന് കർണന്റെ കയ്യിലാണ്. ശരിക്കും ഗാന്ധീവത്തേക്കാൾ ശക്തിയുള്ളതാണോ വിജയധനുസ്? ഇതൊക്കെ നമുക്കിന്ന് നോക്കാം. നമ്മൾ വിജയധനുസിൻ്റെ ചരിത്രം ഒന്ന് അന്വേഷിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് വലുതായിട്ടൊന്നും അറിയാൻ സാധിക്കില്ല. കാരണം വളരെ ലിമിറ്റഡായിട്ട് മാത്രമേ ഈ ഒരു ധനുസ് അല്ലെങ്കിൽ ഈ ആയുധം ഉപയോഗിച്ചിട്ടുള്ളൂ. ഭഗവാൻ ശിവൻ്റെ കയ്യിൽ ആയിരക്കണക്കിന് ധനുസുകളുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൊരു ധനുസാണ് വിജയം. ഈ ധനുസ് ഭഗവാൻ ശിവൻ എന്നിട്ട് പരശുരാമന് കൊടുക്കുന്നുണ്ട്. പരശുരാമൻ്റെ കയ്യിൽ നിന്നാണ് ഇത് കർണന് ലഭിക്കുന്നത്. പക്ഷേ ഇത് എവിടെ നിന്നുണ്ടായി, അല്ലെങ്കിൽ ഈ ധനുസ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലെ കാരണം എന്തായിരുന്നു, അതൊന്നും നമുക്കറിയില്ല. ചില വളരെ പ്രസിദ്ധമായ ധനുസുകളുണ്ട്. സാരംഗം, മഹാദേവൻ്റെ പിനാകം, അർജുനൻ്റെ ഗാന്ഡീവം, ഇതൊക്കെ ഒരുപാട് തവണ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചരിത്രത്തെ പറ്റി അറിയാം. ഇപ്പോൾ മഹാദേവൻ്റെ പിനാകമാണെങ്കിൽ മഹാദേവൻ എപ്പോഴും മഹായുദ്ധങ്ങളിൽ പോകുമ്പോൾ പിനാകം കൊണ്ടാണ് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ കഥകളെ പറ്റി അറിയാം. എന്നാൽ വളരെ കുറച്ച് മാത്രമേ വിജയധനുസ് ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിൻ്റെ ചരിത്രത്തെ പറ്റി യാതൊരു അറിവുമില്ലാത്തത്. പല ആളുകളും പറയുന്നുണ്ട് കർണന്റെ കയ്യിൽ വിജയധനുസ് ഇല്ല, അത് രുക്മിയുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലർക്ക് സംശയമുണ്ട് ഈ രണ്ട് വിജയധനുസിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ ആരുടെ കയ്യിലാണ് ശരിക്കും ഈ ശക്തിയുള്ള ദിവ്യമായ മഹാദേവൻ്റെ വിജയധനുസ് ഉള്ളത്? അത് കർണന്റെ കയ്യിൽ തന്നെയാണ്. അതിനുള്ള പ്രൂഫാണ് നമ്മളിപ്പോൾ തന്നത്. ഇനി രുക്മിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഇന്ദ്രൻ്റെ കയ്യിലൊരു വിജയധനുസ് ഉണ്ടായിരുന്നു. ആ ധനുസാണ് രുക്മിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം മഹാഭാരതത്തിൽ കർണന്റെ കയ്യിലാണ് മഹാദേവൻ്റെ വിജയധനുസ് ഉള്ളത്, അതാണ് ശ്രേഷ്ഠമായത് എന്നും. ഇനി ഈ ധനുസ് എവിടെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഭഗവാൻ പരശുരാമൻ കാർത്തവീര്യാർജുനനെ തോൽപ്പിക്കാനായിട്ട് ഈ ധനുസ് ഉപയോഗിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെപ്പറ്റി നമ്മളൊന്നും കേൾക്കുന്നില്ല. മഹാഭാരതത്തിൽ ചില കഥകളനുസരിച്ച് പരശുരാമൻ കൊടുത്ത ശാപം അതൊന്ന് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ വിജയം എന്ന ധനുസ് കർണന് കൊടുക്കുന്നത്. എന്നാൽ ആധികാരികമായ മഹാഭാരതത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. കർണൻ ഈ ധനുസ് ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ ഒരൊറ്റ തവണ മാത്രമാണ്, യുദ്ധത്തിൻ്റെ 17-ാം ദിവസം. മഹാഭാരതത്തിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടൊരു കാര്യം വരുന്നത് കർണൻ തന്നെ പറയുന്നുണ്ട് തൻ്റെ വിജയധനുസ് ഇന്ദ്രൻ്റേതാണെന്ന്. ഇവിടെയാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ വരുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വിജയധനുസ് ഭാർഗവൻ അതായത് പരശുരാമൻ കർണന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉത്ഭവത്തെ പറ്റി പറയുന്നില്ല, അതെവിടെ നിന്നുണ്ടായെന്ന്. അതുകൊണ്ട് തന്നെ കർണന് ഇത് ഭഗവാൻ ശിവൻ്റെ വിജയധനുസാണെന്ന് അറിയില്ലായിരുന്നു. അതാണ് സത്യം. എല്ലാവർക്കും ഇന്ദ്രൻ്റെ വിജയധനുസിനെ പറ്റി മാത്രമേ അറിയാവൂ. എന്നാൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ധനുസ് ശരിക്കും രുക്മിയുടെ കയ്യിലാണ്. കർണൻ്റെ കയ്യിലുണ്ടായിരുന്നത് ശരിക്കും ശിവൻ്റെ വിജയധനുസ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ധനുസിൻ്റെ ശക്തികൾ. ഭഗവാൻ പരശുരാമൻ്റെ കയ്യിൽ നിന്ന് കർണന് കിട്ടിയ ഈ വിജയധനുസ് ഗാന്ധീവത്തേക്കാൾ ഏറെ ശക്തിയുള്ളതാണെന്ന് മഹാഭാരതത്തിൽ തന്നെ കർണൻ പറയുന്നുണ്ട്. കാരണം ഇത് വെറുതെ പറയുന്നതല്ല. കാരണം ഈ ധനുസിനെ ഒരു അസ്ത്രത്തിനോ ശസ്ത്രത്തിനോ തടഞ്ഞു നിർത്തുവാൻ കഴിയില്ല. ഇതിൽ നിന്ന് വരുന്ന അമ്പുകൾക്ക് അല്ലെങ്കിൽ ബാണങ്ങൾക്ക് അത്രയ്ക്ക് ശക്തിയാണ്. മഹാഭാരതത്തിൽ തന്നെ രുക്മിയുടെ വിജയധനുസിനെയും അർജുനൻ്റെ ഗാന്ഡീവത്തെയും താരതമ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ കർണൻ്റെ വിജയധനുസിനെ ഇതിന് മുകളിലാണ് വച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര ശക്തിശാലിയായ ഒരു ധനുസാണതെന്ന്. അതുപോലെ ഇന്ദ്രൻ്റെ ധനുസിനെ പോലെയല്ല മഹാദേവൻ്റെ വിജയധനുസ്, അത് സാക്ഷാൽ പരമശിവൻ്റെതാണ്. അതുപോലെ തന്നെ വിജയധനുസിൻ്റെ ഞാണിനെ പറ്റി പറയുന്നുണ്ട്, ഗാന്ഡീവത്തിൻ്റെ ഞാണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മുൻപിലുള്ള ശത്രു അവൻ്റെ ഹൃദയത്തിൽ ഭയം നിറയും എന്നാണ് പറയുന്നത്. എന്നാൽ വിജയധനുസിൻ്റെ ഞാണിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ശത്രു മോഹാലസ്യപ്പെട്ട് ബോധം കെട്ട് വീഴും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ എത്ര ശക്തിശാലിയായ ഒരു ധനുസാണതെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിജയധാരിയായ കർണൻ അർജുനൻ്റെ ഗാന്ഡീവത്തിൻ്റെ 1ോ 2ോ 3ോ അല്ല, 11 ഞാണുകളാണ് മുറിച്ചു കളഞ്ഞത്. എന്നാൽ ഗാന്ഡീവധാരിക്ക്
വിജയധനുസിൻ്റെ ഞാണിനെ ഒന്ന് തൊടാൻ പോലും സാധിച്ചിട്ടില്ല. ഈ വിജയധനുസിൽ നിന്ന് പോകുന്ന അമ്പുകൾക്ക് ദിവ്യാസ്ത്രങ്ങളെപ്പോലെ തന്നെ ശക്തിയുള്ളതാകും. അത് സാധാരണ അമ്പുകളാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെയാണ് വിജയധാരിയായ കർണൻ അർജുനൻ്റെ ബ്രഹ്മാസ്ത്രത്തെ സാധാരണ അമ്പുകൾ കൊണ്ട് നശിപ്പിച്ചത്. ഇത് ആരും അങ്ങനെ പറയാറില്ല, പക്ഷേ മഹാഭാരതത്തിൽ ഉള്ള സംഭവമാണ്. അർജുനൻ്റെ ബ്രഹ്മാസ്ത്രത്തെ വെറും സാധാ ബാണങ്ങൾ കൊണ്ടാണ് കർണൻ നശിപ്പിക്കുന്നത്. പേര് പോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ആളുടെ വിജയം ഉറപ്പുവരുത്തുന്ന ധനുസാണിത്. അത്ര ശക്തിശാലിയാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ 17-ാം ദിവസം മാത്രമാണ് കർണൻ ഈ ധനുസ് ഉപയോഗിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഴിവിലും ബാഹുബലത്തിലുമായിരുന്നു വിശ്വാസം. ദിഗ്വിജയം നോക്കിയാൽ പോലും ഒരൊറ്റ രഥത്തിൽ സാധാരണ ധനുസും കൊണ്ടാണ് മുഴുവൻ ലോകത്തെയും കർണൻ കീഴ്പ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പരിശീലന കാലത്ത് കർണൻ വിജയധനുസ് വെച്ച് പരിശീലിക്കുമ്പോഴാണ് അഗ്നിഹോത്രി ബ്രാഹ്മണൻ്റെ പശു മരണപ്പെടുന്നതും അദ്ദേഹത്തിന് ശാപം കിട്ടുന്നതും. അതും കൂടെ കൊണ്ടായിരിക്കാം അദ്ദേഹം ആ ധനുസ് ഉപയോഗിക്കാതിരുന്നത്. കാരണം ഈ ഒരു ധനുസ് നമുക്ക് നിരന്തരം ഉപയോഗിക്കുവാൻ കഴിയുകയില്ല. പരശുരാമനാണെങ്കിലും ഉപയോഗിച്ചിട്ടില്ല. കാരണം സാധാരണ മനുഷ്യർക്ക് അത്ര ഹാനി ഉണ്ടാക്കാൻ ഇതിന് കഴിയും. കാരണം അത്രമാത്രം ശക്തിയുള്ളതാണ്. അതിൻ്റെ നിയന്ത്രണം വിട്ടുപോയാൽ വളരെ വലിയ ഒരു നാശം ഭൂമിയിലുണ്ടാകും. അതുപോലെ തന്നെ യോഗ്യതയുള്ള ഒരു പോരാളിക്ക് മാത്രമേ ഇത് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ഭഗവാൻ പരശുരാമനും ശിവനും കർണനും മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഈ വിജയം എന്ന് പറയുന്ന ധനുസ് അത് ഉപയോഗിക്കണമെങ്കിൽ, പ്രയോഗിക്കണമെങ്കിൽ അത്രയും യോഗ്യതയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് സത്യം.